ഹരിയാനയിലെ കായിക സർവകലാശാലയുടെ ആദ്യ ചാൻസലറായി നിയമിക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് കപിൽ ദേവ് ഹരിയാനയിലെ കായിക സർവകലാശാലയുടെ ആദ്യ ചാൻസലറായി നിയമിക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് കപിൽ ദേവ് പാകിസ്ഥാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് രാത്രിയിൽ വിജയകരമായി പരീക്ഷിച്ച മിസൈലിൻ്റെ പേരാണ് ഗഗ്നി പാകിസ്ഥാൻ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് രാത്രിയിൽ വിജയകരമായി പരീക്ഷിച്ച മിസൈലിൻ്റെ പേരാണ് ഗഗ്നി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വൈദ്യുതീകൃത റെയിൽവേ ടണൽ നിലവിൽ വന്നത് എവിടെയാണ് നെല്ലൂരിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വൈദ്യുതീകൃത റെയിൽവേ ടണൽ നിലവിൽ വന്നത് നെല്ലൂരിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ ടീമാണ് ലിവർപൂൾ ലിവർപൂളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ ടീം ലിവർപൂൾ ആണ് അടുത്ത ചോദ്യം ആധുനിക നിയമപഠനത്തിൻ്റെ പിതാവ് ഫാദർ ഓഫ് മോഡേൺ ലീഗൽ എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്നത് ആരാണ് എൻ ആർ മാധവമേനോനാണ് ആധുനിക നിയമ പഠനത്തിൻ്റെ പിതാവ് ഫാദർ ഓഫ് മോഡേൺ ലീഗൽ എഡ്യൂക്കേഷൻ അറിയപ്പെടുന്നത് എൻ ആർ മാധവ മേനോൻ ആഡ് നമുക്കിനി അടുത്ത ചോദ്യങ്ങൾ കൂടി നോക്കാം ലോകാരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ ഏഴാണ് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഏഴിനാണ് ഇന്ത്യയുടെ എ സാറ്റ് മിസൈൽ പരീക്ഷണ പദ്ധതിയുടെ പേരാണ് മിഷൻ ശക്തി ഇന്ത്യയുടെ എ സാറ്റ് മിസൈൽ പരീക്ഷണ പദ്ധതിയുടെ പേരാണ് മിഷൻ ശക്തി ശാന്തിഗിരി ആശ്രമം വജ്രജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് നൽകുന്ന പത്മം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മോഹൻലാലിനാണ് ശാന്തിഗിരി ആശ്രമം വജ്രജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് നൽകുന്ന പ്രണവപത്മം പുരസ്കാരം ലഭിച്ചത് മോഹൻലാലിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇറാനി കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ ടീം വിദർഭയാണ് വിദർഭയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇറാനി കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ ടീം വിദർഭയാണ് ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം പ്രത്യേകം ശ്രദ്ധിക്കുക ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം അടുത്ത ചോദ്യം തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര ചിത്രതിരുനാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു സി അച്യുതമേനോനായിരുന്നു തിരുവനന്തപുരത്തെ ശ്രീചിത്തര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോനായിരുന്നു കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റേതര മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റേതര മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കേരള മുഖ്യമന്ത്രി എ കെ ആൻ്റണി ആയിരുന്നു ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കേരള മുഖ്യമന്ത്രി എ കെ ആൻ്റണി ആയിരുന്നു മന്ത്രിസഭയിൽ അംഗമായ ആദ്യ കേരള മുഖ്യമന്ത്രി എ കെ ആൻ്റണിയാണ് കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായ ആദ്യ കേരള മുഖ്യമന്ത്രി എ കെ ആന്റണിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പദം വഹിച്ച ആദ്യ കേരളീയ വനിതയാണ് ജാനകി രാമചന്ദ്രൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ആദ്യ കേരളീയ വനിതയാണ് ജാനകി രാമചന്ദ്രൻ കേരളീയ വനിതയാണെന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക ജാനകി രാമചന്ദ്രനാണ് ആണ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി പരം ആണ് ജാനകി രാമചന്ദ്രൻ അലങ്കരിച്ചത് പുതിയ നിയമസഭാ മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് സംസ്ഥാന മന്ത്രിസഭ അനുമതി നൽകിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് പുതിയ നിയമസഭാ മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് സംസ്ഥാന മന്ത്രിസഭ അനുമതി നൽകിയത് പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ നിയമസഭാ മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് സംസ്ഥാന മന്ത്രിസഭ അനുമതി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെപ്റ്റംബർ പത്തൊമ്പതിനായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രതിപക്ഷ നേതാവായ വ്യക്തിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രതിപക്ഷ നേതാവായ വ്യക്തിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് പി എസ് സുരേന്ദ്രൻ എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയ വ്യക്തിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് പി എസ് സുരേന്ദ്രൻ എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയ വ്യക്തിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് മന്നത്ത് പത്മനാഭവനുമായി ചേർന്ന് ഹിന്ദു മഹാമണ്ഡലത്തിന് രൂപം കൊടുത്ത നേതാവാണ് ആർ ശങ്കർ രണ്ടായിരത്തി പതിനെട്ടിലെ ലോകകപ്പ് ഹോക്കി മത്സരം ഏത് രാജ്യത്ത് വെച്ചാണ് നടന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ലോകകപ്പ് ഹോക്കി മത്സരം ഇന്ത്യയിൽ വെച്ചാണ് നടന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ ലോകകപ്പ് ഹോക്കി മത്സരം ഇന്ത്യയിൽ വെച്ചാണ് നടന്നത് ബാബർ പാനിപത് യുദ്ധം ജയിച്ച വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി ായിരുന്നു ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് യോഗിയാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് സുമിത് ബോസ് പാനൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സാമൂഹ്യ സാമ്പത്തിക സർവേയുമായി ബന്ധപ്പെട്ടതാണ് സുമിത് ബോസ് പാനൽ സാമൂഹ്യ സാമ്പത്തിക സർവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വൈകുണ്ടസ്വാമികളുടെ ബാല്യകാല നാമം എന്തായിരുന്നു മുത്തുകുട്ടി എന്നായിരുന്നു ബാല്യകാല നാമം പ്രത്യേകം ശ്രദ്ധിക്കുക വൈകുണ്ടസ്വാമികളുടെ ബാല്യകാല നാമം മുത്തുകുട്ടി എന്നായിരുന്നു സുമിത് ബോസ് പാനൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സാമൂഹ്യ സാമ്പത്തിക സർവേയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സുമിത് ബോസ് പാനൽ മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മനസാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം സർക്കാർ ചില പ്രത്യേക ആവശ്യകൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയുടെ പേരാണ് സെസ് ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൊമിനിക് ലാപിയർ എഴുതിയ പുസ്തകമാണ് ഇറ്റ് വാസ് ഫൈവ് പാസ് മിഡ് നൈറ്റ് ഇറ്റ് വാസ് ഫൈവ് പാസ് മിഡ് നൈറ്റ് എന്ന പുസ്തകമാണ് ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൊമിനിക് ലാപിയർ എഴുതിയ പുസ്തകം ഇറ്റ് വാസ് ഫൈവ് പാസ്റ്റ് മിഡ് നൈറ്റ് പള്ളിയോടൊപ്പം പള്ളിക്കൂടം സ്ഥാപിക്കാത്തവർക്ക് പള്ളിമുടക്ക് കൽപ്പിക്കണം എന്ന് പ്രഖ്യാപിച്ചത് ചാവറയച്ചനാണ് പള്ളിയോടൊപ്പം പള്ളിക്കൂടം സ്ഥാപിക്കാത്തവർക്ക് പള്ളിമുടക്ക് കൽപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചത് ചാവറയച്ചനാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പള്ളിയോടൊപ്പം പള്ളിക്കൂടം സ്ഥാപിക്കാത്തവർക്ക് പള്ളി മുടക്ക് കൽപ്പിക്കാം എന്ന് പ്രഖ്യാപിച്ചത് ചാവറയച്ചനാണ് നിപ്പ രോഗത്തിന് കാരണമായി വൈറസുകളെ ആദ്യമായി കണ്ടെത്തിയ കുരങ്ങ് സുഹായ് നിപ്പ എന്ന സ്ഥലം ഏത് രാജ്യത്താണ് മലേഷ്യയിലാണ് നിപ്പ രോഗത്തിന് കാരണമായ വൈറസുകളെ ആദ്യമായി കണ്ടെത്തിയ കുനു സുഹായ് നിപ്പ എന്ന സ്ഥലം ഏത് രാജ്യത്താണ് മലേഷ്യയിലാണ് ജഗേദത്തിൽ മുണ്ടകോ ശോകം പരാമർശിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ജൊഗേദത്തിൽ മുണ്ടകോ ശോകം പരാമർശിക്കുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ജഗുവേദത്തിൽ മുണ്ടകോ ശോകം പരാമർശിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സക്കരയക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സക്കരയക്കാണ് ഇന്ത്യക്ക് നാറ്റോ രാജ്യങ്ങൾക്ക് തുല്യമായി പദവി നൽകാൻ തീരുമാനിച്ച രാജ്യമാണ് അമേരിക്ക ഇന്ത്യക്ക് നാറ്റോ രാജ്യങ്ങൾക്ക് തുല്യമായി പദവി നൽകാൻ തീരുമാനിച്ച രാജ്യമാണ് അമേരിക്ക ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് സ്കോട്ട് മോറിസൺ ഓസ്ട്രേലിയയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് സ്കോട്ട് മോറിസൺ വരുണ രണ്ടായിരത്തി പത്തൊമ്പത് ഇന്ത്യയും ഏതു രാജ്യവുമായി ചേർന്നുള്ള സൈനിക അഭ്യാസമാണ് വരുണ രണ്ടായിരത്തി പത്തൊമ്പത് ഇന്ത്യയും ഫ്രാൻസുമായി ചേർന്നുള്ള സൈനിക സൈനികാഭ്യാസത്തിൻ്റെ പേരാണ് വരുണ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്നിന് ഐ എസ് ആർ ഒ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹമാണ് എമിസാറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്നിന് ഐ എസ് ആർഒ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമോപകരണമാണ് എമിസാറ്റ് ട്രെയിൻ ബോഗി നിർമ്മാണത്തിന് അനുമതി ലഭിച്ച ആദ്യ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമാണ് ഓട്ടോകാസ്റ്റ് ട്രെയിൻ ബോഗി നിർമ്മാണത്തിന് അനുമതി ലഭിച്ച ആദ്യ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമാണ് ഓട്ടോകാസ്റ്റ് അറബിക്കും ഇംഗ്ലീഷിനും പുറമെ ഹിന്ദിയെ മൂന്നാമതൊരു ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ച രാജ്യമാണ് യു പ്രത്യേകം ശ്രദ്ധിക്കുക അറബിക്കും ഇംഗ്ലീഷിനും പുറമെ ഹിന്ദിയെ മൂന്നാമതായി ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ച രാജ്യമാണ് യു എ ഇ മികച്ച ചിത്രത്തിനുള്ള തൊണ്ണൂറ്റൊന്നാമത് ഓസ്കാർ പുരസ്കാരം നേടിയ സിനിമയാണ് ഗ്രീൻ ബുക്ക് മികച്ച ചിത്രത്തിനുള്ള തൊണ്ണൂറ്റൊമ്പതാം തൊണ്ണൂറ്റൊന്നാമത് ഓസ്കാർ പുരസ്കാരം നേടിയ സിനിമയാണ് ഗ്രീൻ ബുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റൊമ്പത് വർഷം തികഞ്ഞ ശാസ്ത്ര സംരംഭമാണ് ആവർത്തന പട്ടിക അതായത് പിരിയോഡിക് ടേബിൾ ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റമ്പത് വർഷം തികഞ്ഞ ശാസ്ത്ര സംരംഭമാണ് ആവർത്തന പട്ടിക അഥവാ പീരിയോഡിക് ടേബിൾ മോഡേൺ പീരിയോഡിക് ടേബിൾ രാജ്യത്തെ ആദ്യത്തെ സൗരോർജ പെട്രോൾ പമ്പ് നിലയിൽ വന്നത് എവിടെയാണ് അങ്കമാലിയിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക രാജ്യത്തെ ആദ്യത്തെ സൗരോർജ പെട്രോൾ പമ്പ് നിലയിൽ വന്നത് അങ്കമാലിയിലാണ് എറണാകുളം ജില്ലയിലുള്ള അങ്കമാലിയിലാണ് രാജ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ പെട്രോൾ പമ്പ് നിലവിൽ വന്നത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാൻഡർഫർ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ഇതുവരെ കേരള പി എസ് സി എക്സാൻഡർഫർ എന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ വീഡിയോപ്പെട്ടുള്ള കമൻറ്റ് നിങ്ങൾക്ക് കമൻറ്റ് കോളത്തിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ വൺസ് അഗെയിൻ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ